നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ അർജന്റീന കിരീടം ചൂടിയിരിക്കുന്നു. വലിയ സന്തോഷത്തിലാണ് അർജന്റീനയുടെ ആരാധകരുള്ളത്. അവരുടെ ആവേശവും ആഘോഷവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ അവരുടെ സന്തോഷം അങ്ങനെ അവർ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ കോപ്പ അമേരിക്കയെക്കുറിച്ച് നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ കോപ്പ അമേരിക്ക ലയണൽ മെസ്സി അടക്കി ഭരിച്ച ഒരു ടൂർണമെൻ്റാണ്. മുമ്പ് പലപ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടൂർണമെൻ്റുകളിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ആ കിരീടത്തിൽ അദ്ദേഹത്തിന് മുത്തമിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ അതും സംഭവിച്ചിരിക്കുന്നു. വെറുതെ അങ്ങ് ടീമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കളിച്ചുപോയി ടീം വിജയിച്ചപ്പോൾ കിരീടം കൈവന്നതല്ല ലയണൽ മെസ്സിക്ക്. ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു മികവിൻ്റെ പാരമ്യതയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സമ്മതിക്കുമ്പോൾ പോലും അർജന്റീനയെ ഇത്തവണ ഫൈനലിലേക്ക് കൊണ്ടുപോയത് ലയണൽ മെസ്സി തന്നെയായിരുന്നു. ആ കണക്കുകളും ആ പുരസ്കാരങ്ങളുമാണ് നമ്മളൊന്ന് എടുത്തു നോക്കുന്നത്. ഈ കോപ്പ അമേരിക്കയിൽ ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിലെ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ആദ്യത്തെ കിരീടം, സീനിയർ തലത്തിലെ ആദ്യത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി ലയണൽ മെസ്സിക്ക് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കപ്പുണ്ടോ എന്ന ചോദ്യവുമായി അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്സ് അങ്ങോട്ട് ചെല്ലേണ്ട എന്നർത്ഥം. കൂടാതെ ഈ കോപ്പയിലെ മികച്ച താരത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ഈ കോപ്പയിലെ ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. നമുക്കറിയാം 4 ഗോളുകളാണ് അദ്ദേഹം ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ നേടിയിട്ടുള്ളത്. കൂടാതെ 5 അസിസ്റ്റുകളും ഉണ്ടായിരുന്നു. മികച്ച താരത്തിനുള്ള അവാർഡ് ലഭിക്കാൻ മറ്റെന്താണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അർജന്റീന ഈ കോപ്പ അമേരിക്കയിൽ ആകെ അടിച്ചത് 12 ഗോളുകളായിരുന്നു. ആ 12 ഗോളുകളിൽ 9 ഗോളുകളിലും ലയണൽ മെസ്സിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഗോളടിച്ചും ഗോളടിപ്പിച്ചും മെസ്സി മിന്നിക്കത്തിയ ഒരു ടൂർണമെൻ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 4 ഗോളുകളിൽ 2 കിടിലൻ മഴവില്ലഴകുള്ള ഫ്രീ കിക്ക് ഗോളുകളും ഉണ്ടായിരുന്നു എന്ന കാര്യം മറക്കേണ്ട. 630 മിനിറ്റുകളാണ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അർജന്റീനയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്, ഈ കിരീടം അർജന്റീനയ്ക്ക് സമ്മാനിച്ചത് ലയണൽ മെസ്സി തന്നെയാണ്. പല മഹാരഥന്മാർക്കും കഴിയാതെ പോയ ഒരു കാര്യമാണ്. 1993 ശേഷമുള്ള ആ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയും ഏരിയൽ ഓട്ടോഗയും അതുപോലെ തന്നെ യുവാൻ റോമൻ റിക്കോൽമിയും ഹെർണാൻ ക്രെസ്പോയും ഒക്കെ കളിച്ചിട്ടും നേടാൻ കഴിയാതെ പോയ ആ കിരീടത്തിൽ ഇപ്പോൾ അർജന്റീന മുത്തമിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, അത് ലയണൽ മെസ്സി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.